കൊച്ചിയിൽ ഓടുന്ന കാറിൽ മോഡലിനെതിരെ നടന്നത് ക്രൂരമായ ബലാത്സംഗമെന്ന് പോലീസ്. നാലാം പ്രതി ഡിംപിളും ഒന്നാം പ്രതി വിവേകും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്നും കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. യുവതിയെ മദ്യം നൽകി ബോധം കെടുത്തിയ ശേഷം അതിക്രൂരമായാണ് പ്രതികൾ കൂട്ടബലാത്സംഗം ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. ബാറിലെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചും നിരത്തിലൂടെ വാഹനത്തിലുമായി ബലാത്സംഗം ചെയ്തു. ആ സമയം ബാറിൽ തന്നെ തുടർന്ന നാലാം പ്രതി ഡിംപിളാണ് പീഡനത്തിന് ഒത്താശ നൽകിയത്. സുഹൃത്തായ ഒന്നാം പ്രതി വിവേകുമായി ഗൂഢാലോചന നടത്തിയാണ് മോഡലിനെ ബാറിലെത്തിച്ചതെന്നും പോലീസ് പറയുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ പ്രതികളുടെ മൊബൈൽ ഫോണുകളടക്കം പരിശോധിക്കണം. 1 മുതൽ 3 വരെയുള്ള പ്രതികളുടെ ഫോണുകൾ കിട്ടിയെങ്കിലും പാസ്വേഡ് ലഭിക്കാത്തതിനാൽ പരിശോധിക്കാനായിട്ടില്ല. ഡിംപിളിൻ്റെ ഫോൺ കണ്ടുകിട്ടാനുമുണ്ട്. പ്രതികളെ 8ഓളം സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തീകരിക്കുകയും വേണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. ഡിംപിൾ കേരളത്തിൽ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന സാഹചര്യവും പരിശോധിക്കേണ്ടതുണ്ട്. ഡിംപിളും വിവേകും തമ്മിലുണ്ടാക്കിയ ധാരണകൾ പുറത്തു കൊണ്ടുവരണമെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. തുടർന്ന് കോടതി പ്രതികളെ 5 ദിവസം കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. അതിനിടെ ഡിംപിളിനായി 2 അഭിഭാഷകർ ഹാജരായത് കോടതിയിൽ നാടകീയമായ രംഗങ്ങൾക്കും കാരണമായി. അഡ്വക്കേറ്റ് ആളൂരും അഡ്വക്കേറ്റ് അഫ്സറുമാണ് ഹാജരായത്. ഡിംപിളിൻ്റെ അമ്മയാണ് വക്കാലത്ത് നൽകിയതെന്നായിരുന്നു ആളൂരിൻ്റെ വാദം. വക്കാലത്തിൻ്റെ പേരിൽ ഇരുവരും വാക്കേറ്റമുണ്ടായതോടെ കോടതി ഒരു ചന്തയല്ലെന്ന മുന്നറിയിപ്പ് മജിസ്ട്രേറ്റ് നൽകി. തുടർന്ന് തൻ്റെ അഭിഭാഷകൻ അഫ്സലാണെന്ന് ഡിംപിൾ തന്നെ കോടതിയെ അറിയിക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.